സിനിമയുടെ മേഖലകളിലും എഴുത്തിൻ്റെ മേഖലകളിലും വലിയ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് നമ്മൾ സ്നേഹത്തോടെ കാറ്റടി സാർ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ കെ ആനഡി. ഈ സാറാണ് ന്യൂ വേവ് ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡൻറ്. ഞാനതിൻ്റെ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് കാണാം. അദ്ദേഹം ഡോക്ടർ ബിനോയ് ബിലീവേഴ്സ് നഴ്സിൻ്റെ ഡോക്ടറാണ്. ഡോക്ടറെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ആർ ബിനു, LIC ഒരു ഓഫീസറാണ്. അദ്ദേഹം സിനിമ പോയി പഠിക്കുകയും 2-3 വർഷം സിനിമയെക്കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കുകയും ഡോക്യുമെൻ്ററികൾ ചെയ്യുകയും സംവിധാനം ചെയ്യുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം സിനിമയുടെ മേഖലയിൽ വളരെ അവഗാഹമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ രജിത്ത് ദാദിക്കുന്നത്, രജിത്ത് ഒരു എഡിറ്ററാണ്. പരസ്യങ്ങളുടെ മേഖലകളിൽ സിനിമയുടെ മേഖലയിലൊക്കെ എഡിറ്റിംഗ് നിർവഹിക്കുന്നയാളാണ്. ശ്രീദർശൻ മീഡിയയുടെ ഒരാളാണ്. ANA ഇവിടെ കോട്ടയത്തെ റിപ്പോർട്ടറാണ്. തിരക്ക് പിടിച്ച ജോലികളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇതിൻ്റെ നമ്മൾ വേറെ ആരെങ്കിലും വിട്ടുപോയോ? കമ്മിറ്റി അതെ, നമ്മുടെ സദാനന്ദൻ സാർ എഴുതിയത്. ആ സാറിനെല്ലാം അറിയാം, ചിത്രദർശനയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിത്രദർശന വിടുമ്പോൾ ഒരാളോട് മാത്രമേ ചോദിച്ചുള്ളൂ, ഞങ്ങളുടെ ഇതിനകത്ത് ചേരുന്നത്. പുള്ളി രണ്ടാമതൊന്നും ആലോചിക്കാതെ, അപ്പൊ അവിടെയും ചേരും ഇവിടെയും ചേരാം. അപ്പൊ സിനിമ എൻ്റെ അടുത്ത് കാണാമല്ലോ. സദാനന്ദനുണ്ട്, പിന്നെ നമ്മുടെ LIC ഒരു VK രമേഷ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള സിനിമയുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ന്യൂ വേവ് ഫിലിം സൊസൈറ്റി. ആ അതിൻ്റെ ഒരു ആദ്യത്തെ ചിത്രത്തിൻ്റെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശ്രീമതി രേന ദേവദാസിന്. ബഹുമാനിയെ, ഏറ്റവും പ്രിയമുള്ളവരെ, എനിക്ക് ആദ്യമായി തന്നെ ഞാൻ ചെറിയ എൻ്റെ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നു. കാരണം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും ഞാനും വളരെ വളരെ സൗഹൃദത്തിലുള്ള അങ്ങനെയൊരു ജീവിതമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും, നിരാശപ്പെടുത്തുന്നില്ല കേട്ടോ, അച്ഛൻ എന്നാലും പറയും, മുറുമൂക്കൻ രാജാവ്, മുറുമൂക്കളുടെ ഇടയ്ക്ക് മുറുമൂക്കൻ രാജാവ് എന്ന് പറയും. അതൊരിക്കലും നിരാശപ്പെടുത്തലായിട്ട് തോന്നില്ല, പക്ഷെ അച്ഛൻ്റെ ഒരു തമാശയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നിയത് വിശ്വവിഖ്യാതമായ കുറേ മൂക്കുകളുടെ ഇടയ്ക്കിലെ മുറിമൂക്കെന്നാണ്. നമുക്ക് ശ്രീ മാധ്യവരത്തിലെ ഫാദറിനെയും അതേപോലെ സെബാസ്റ്റ്യൻ സാറിനെയും ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെയും പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ എനിക്ക് ഓർമ്മ വരികയാണ്. പകരം ഞാൻ എങ്ങനെയാണ് ഓർത്തത്, മുറിമൂക്കുകളുടെ ഇടയിലെ അല്ല, വിശ്വവിഖ്യാതമായ വലിയ മൂക്കുകളുടെ ഇടയിലെ ഒരു മുറിമൂക്ക്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ മഴവില് വനിതാ ഫിലിം സൊസൈറ്റി കോട്ടയത്ത് 2018 മുതൽ വളരെ പെട്ടെന്ന് ഒരു പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയാം. ആലോചനകൾ ഒരുപാട് എടുത്തു. കാരണം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വടക്കൻ മേഖലയിൽ നിന്നാണ് തുടങ്ങിയത്. കാഞ്ഞങ്ങാട് നിന്ന് തുടങ്ങിയ ജോലി ഇപ്പോൾ കോട്ടയത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് അന്ന് സിനിമ കാണുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വളരെ സജീവമായ ഫിലിം സൊസൈറ്റി അന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ കോട്ടയത്തുമുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലുള്ളപ്പോൾ ഇഷ്ടംപോലെ ലോക ക്ലാസ്സുകളൊക്കെ സത്യത്തിൽ അങ്ങനെയാണ് കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഒരു ഒരു നല്ല സിനിമാ കാഴ്ചക്കാരി എന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റും, അത്രമാത്രമേ ഉള്ളൂ. ഒരുപാട് സിനിമകൾ കണ്ട് ഇവിടെ വന്ന് കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മറ്റ് ട്രേഡ് യൂണിയനിലെ സ്ത്രീകളുമൊക്കെയായി പരിചയമുണ്ടായപ്പോൾ നമുക്കെല്ലാം തന്നെ ഇപ്പോൾ IFFK എന്നൊക്കെ പറഞ്ഞ അന്ന് ആ സമയത്ത് നമുക്കൊരു വേഗം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ആലോചിച്ച് നമുക്ക് ഇഷ്ടമുള്ള സിനിമ കാണാനും ഇഷ്ടമുള്ള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനും, പ്രത്യേകിച്ചും ഇഷ്ടമുള്ള സമയത്ത്, കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവരൊക്കെ എത്ര പുരോഗമനമാണെന്ന് പറഞ്ഞാലും സമയത്തിൻ്റെ കാര്യങ്ങളിൽ ചില നിഷ്ഠകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമാണ് മഴവില് വനിതാ ഫിലിം സൊസൈറ്റി ഉണ്ടായത്. അത് കോട്ടയത്ത് 3 അന്താരാഷ്ട്ര ചലച്ചിത്രമേളയൊക്കെ
സംഘടിപ്പിക്കുവാൻ പറ്റി. ഇവിടെ ഇരിക്കുന്ന പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ബിജി കുര്യൻ സാറിനെ ഓർക്കുകയാണ്. കാരണം ഞങ്ങളുടെ ആ ഒരു ഉദ്ഘാടന സമയം മുതലേ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ പൊതുബോധത്തെ അറിയിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ എൽ ഐ സി സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഇത്ര വർഷം എത്തി നിൽക്കുന്നു. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ എഫ് എഫ് എസ് ഐയുടെ കേരള ചാപ്റ്ററിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊരു സെക്രട്ടറി സ്ഥാനം ലഭിച്ചത് എന്ന് പറയുന്നു. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന വനിതാ ഫിലിം സൊസൈറ്റി ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയ്ക്കാണ് ഇത് ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ സിനിമാ കാഴ്ചകളും ചർച്ചകളും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹമാണ് എന്നെ അത് കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ എനിക്ക് പല എന്താ പറയട്ടെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ എത്തിയത്. ശ്രീ മാത്യു വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് റീജിയണൽ സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ എന്നെ വിളിച്ച ഒരു പരിപാടിയാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പം വേഗം വന്ന് വേഗം പോകാം എന്നുള്ള ഉറപ്പിൽ ഞാൻ വന്നതാണ്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വേറൊരു അവിചാരിതമായി എനിക്ക് തോന്നിയത്, ഇപ്പോൾ അത് സൂചിപ്പിച്ചപ്പോഴാണ് ന്യൂ വേവ് ഫിലിം സൊസൈറ്റി ഉണ്ടായത് മൃണാൾസൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തന്നെ എന്നുള്ളത്. അത് തികച്ചും യാദൃശ്ചികമാണ്. എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ന്യൂ വേവ് ഫിലിമിൻ്റെ ത്രിമൂർത്തികളിൽ പ്രധാനി മൃണാൾസൻ, സത്യചിത്രായി ഘട്ടക് എന്നിവരാണെന്നറിയാം. അപ്പം ഏറ്റവും നല്ലൊരു സമയത്ത് തന്നെയാണ് ന്യൂ വേവ് ഫിലിം സൊസൈറ്റി ഉണ്ടായത്. കോട്ടയത്ത് ഫിലിം സൊസൈറ്റികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കൂടുതൽ സന്തോഷമാണ് കിട്ടുന്നത്. കാരണം എല്ലാവരും കോട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ പക്ഷെ നമുക്കറിയാം കോട്ടയം അങ്ങനെയല്ലെന്ന്, കാഴ്ചയുടെ സംസ്കാരങ്ങളിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതൊക്കെ അസൂയയാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ സിനിമയുടെ നല്ലൊരു സംസ്കാരം ഉണ്ടാകുവാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാ ഫിലിം സൊസൈറ്റികളും ചേർന്ന് എല്ലാവർക്കും എത്തിപ്പെടുവാൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കും, കുട്ടികൾക്കുള്ള ഒരുപാട് സിനിമകളുണ്ട്, കുട്ടികൾക്കും എല്ലാവർക്കും സിനിമ കാണുവാനും ചർച്ച ചെയ്യുവാനുള്ള വേദികൾ ഒരുപാട് കോട്ടയത്ത് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.